തിരുവനന്തപുരത്ത് നിന്ന് ഒരു വാർത്ത ഇങ്ങനെ പുറത്തുവരുന്നുണ്ട് സത്യാമാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടായിരുന്നോ എന്നറിയില്ല എം മുകേഷല്ലേ ഇവിടെ കൊല്ല എം എൽ എ എം മുകേഷ് നമ്മുടെ ഈ ലൈംഗികാരോപണ വിധേയനായി നിൽക്കുന്ന എം മുകേഷ് എം മുകേഷിനെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാക്കാൻ പോകുന്നു എന്നാണ് ഈ സിനിമയിൽ നിന്നുള്ള രണ്ട് എം എൽ എമാരാണല്ലോ ഇടദോഷത്തുള്ളൂ ഒന്ന് കെ വി ഗണേഷ് കുമാറും ഒന്ന് എം മുകേഷുമാണ് കൊല്ലത്ത് ഈ ലോക്സഭയിൽ പോയി മത്സരിച്ച് പ്രേമേന്ദ്രനോട് പൊട്ടിയപ്പോൾ അത്രയും അധ്വാനമൊക്കെ എടുത്താളെന്ന നിലയിൽ എന്തെങ്കിലും ഒരു അംഗീകാരം എൽ ഡി എഫ് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ ഈ സിനിമാ സാംസ്കാരിക വകുപ്പ് സജി ചെറിയാനിൽ നിന്ന് എടുത്ത് എം മുകേഷിനെ മന്ത്രിയാക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് എം മുകേഷ് ഇപ്പോൾ അതിന് ഭയങ്കര അർഹനാണല്ലോ എന്താ അതിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ ഈ മുകേഷ് എന്ന് പറയുന്ന കുറിച്ച് അല്ലെങ്കിൽ ഈ സിനിമാ താരത്തെക്കുറിച്ച് എത്രയോ കാലമായി നമ്മൾ ആരോപണങ്ങൾ കേൾക്കുന്നതാണ് എത്രയോ കാലമായി ഇദ്ദേഹത്തെക്കുറിച്ച് മോശമായ അഭിപ്രായങ്ങൾ കേൾക്കുന്നതാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നതെന്ന് പറയുന്നത് നിലവിലെ ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജ് ഇന്ത്യ വിഷൻ്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന സമയത്ത് മുകേഷിൻ്റെ ആദ്യ ഭാര്യയുമായി ഒരു വിശദമായ അഭിമുഖം നടത്തി ഈ വിശദമായ അഭിമുഖത്തിൽ മുകേഷിനെക്കുറിച്ച് കൃത്യമായി അക്കമിട്ട് ഈ ആദ്യ ഭാര്യ കുറേ കാര്യങ്ങൾ പറയുന്നു നിലവിലെ മന്ത്രിയായ ഒരു സി പി എം നേതാവിൻ്റെ അടുത്താണ് ഈ കാര്യങ്ങൾ പറയുന്നത് അത് കേട്ടവർക്കാർക്കും മുകേഷിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വലിയ ജോർജ് ആവുന്ന അതെ 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 വളരെ കൃത്യമായിട്ട് അവർ ചുഴിഞ്ഞ് ചുഴിഞ്ഞ് എടുത്തവരുടെ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ആ കാര്യങ്ങൾ ചോദിച്ചു വളരെ കൃത്യമായി മറ്റേ നടി മറുപടി നൽകുകയും ചെയ്തു അതിനുശേഷം മുകേഷിനെതിരെ ഒന്നൊന്നായി ആരോപണങ്ങൾ ഉയരുന്നു അപ്പോൾ ഒന്നൊന്നായി ആരോപണങ്ങൾ ഉയരുമ്പോൾ ഈ മുകേഷിന് പലതും നിഷേധിക്കാൻ കഴിയില്ല എന്നിട്ടും സി പി എം ഇങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു നിർത്തിയിരിക്കുകയാണ് എന്തിനാണ് ചേർത്ത് പിടിച്ചു നിർത്തിയിരിക്കുന്നത് നമുക്കറിയില്ല ആദ്യ തവണ എം എൽ എ ആയി അത് കഴിഞ്ഞ് വീണ്ടും ലോക്സഭ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണെങ്കിലും ജയിപ്പിച്ചു അല്ലാതെ ഹിന്ദു കൃഷ്ണ ആയതുകൊണ്ടാണ് വേറെ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഒരു പക്ഷെ ജയിച്ചു തന്നെ ആദ്യം നേരിട്ടതും ഈ പറയപ്പെടുന്ന പ്രഗൽഭന്മാരെ ഒന്നും അല്ലി വിഷ്ണു പോലെ ഒരു പ്രകൃതനായ ഒരു നേതാവിനെ കൊണ്ടുവന്ന് കൊല്ലത്തും മത്സരിപ്പിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ അത്രേയുള്ള അപ്പൊ മഹേഷിനെ പൊതിഞ്ഞ് പിടിച്ച് സംരക്ഷിക്കാനായിട്ട് സി പി എം തയ്യാറെടുക്കുന്നു ഇവിടെ നമ്മൾ വേറൊരു കാര്യം അറിയിക്കണം എല്ലാ ആളുകളുടെയും മുമ്പിൽ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈയിട്ടു എന്ന് പറഞ്ഞ് നിലവിൽ കേന്ദ്രമന്ത്രിയായ ഒരു സിനിമാ താരത്തെ എത്രത്തോളം ക്രൂശിച്ച മാധ്യമങ്ങളാണ് ഈ മാധ്യമങ്ങളൊന്നും തന്നെ ഇപ്പോൾ മുകേഷിനെതിരെ നിലപാട് വ്യക്തമാക്കുന്നില്ല അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ നിലപാട് സ്വീകരിക്കുന്നില്ല അപ്പോൾ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് അപ്പോൾ മുകേഷ് ചെയ്യുന്ന പ്രവർത്തികളൊക്കെ നല്ലതാണോ മുകേഷിനെ ഇനിയും ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ച് സംരക്ഷിക്കേണ്ടതുണ്ടോ മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ കേട്ട് കഴിയുമ്പോൾ അയാൾ രാജിവെക്കട്ടെ ഈ എം എൽ എ

കെ സുധാകരൻ എന്നാ കൊല്ലത്തിൻ്റെ എം പി പ്രേമേന്ദ്രനാണെന്ന് പറയുമ്പോഴും പ്രേമേന്ദ്രൻ യു ഡി എഫ് നിൽക്കുമ്പോഴും പ്രേമേന്ദ്രന്റെ കൊടിയുടെ കളർ ചുവപ്പാണ് ചുവപ്പിന് അത്രത്തോളം ഇഷ്ടപ്പെടുന്ന മണ്ണാണ് കൊല്ലത്തിൻ്റെ മണ്ണ് അവിടെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മുകേഷ് എന്നല്ല ഏതൊരു വിത്തനെ കൊണ്ടുവന്ന് നിർത്തിയാലും അവിടെ അവർ ജയിച്ചു കയറും പാർട്ടിക്ക് തീർപ്പില്ല ജയിച്ച് കയറും അപ്പോൾ എന്താണ് ഈ പാർട്ടിക്ക് വേണ്ടി കേരളത്തിന് വേണ്ടി മുകേഷ് സംഭാവന ചെയ്തിട്ടുള്ളത് ആദ്യ തവണ ഒരു കലാകാരൻ എന്ന നിലയിൽ സി പി എം ഒരു അവസരം കൊടുക്കുന്നു അത് പണ്ട് ഭരത് മുരളിക്ക് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പരാജയപ്പെട്ടു പോയി ഇന്നസെൻറ്റിന് കൊടുത്തു അദ്ദേഹം വിജയിച്ചു രണ്ടാം തവണ പരാജയപ്പെട്ടു കലാഭവൻ വേണമെങ്കിൽ ഒരുപക്ഷെ കൊടുത്തേനെ ആയിരുന്നു പക്ഷേ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കും എന്തായാലും മുകേഷിന് ഒരു സീറ്റ് സി പി എം കൊടുക്കുന്നു ഒരു തവണ ഇദ്ദേഹം എം എൽ എ ആയി എം എൽ എ എന്ന നിലയിൽ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ബിലോ ടെൻ പെർസെൻറ്റേജ് താഴെ നിൽക്കുമ്പോൾ വീണ്ടും സീറ്റ് കൊടുക്കുകയാണ് അവിടെ രണ്ടാമതും ഈ കോവിഡും നിപ്പയും പ്രളയവും ഒക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു രക്ഷകൻ പരിവേഷവും ഒരു വീണ്ടും ഒരു എൽ ഡി എഫ് അനുകൂല തരംഗവും കിറ്റിലൊക്കെ വന്നിട്ട് വോട്ട് ചെയ്ത സംവിധാനവും പിന്നെ കൊല്ലത്ത് അതിഭീകരമായ ചരടവലികൾ നടന്നു ബിന്ദുകൃഷ്ണ ആ സീറ്റ് രമേശ് ചെന്നിത്തലയുടെ ആളായി നിന്നുകൊണ്ട് ഐ മീൻസ് ആ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് പിടിച്ച് മേടിച്ച് ബിന്ദു കൃഷ്ണൻ നമ്മുടെ മത്സരിക്കുന്നു മുഖേഷൻ വീണ്ടും കോളടിക്കുകയാണ് കരുത്തനായ ഒരു സ്ഥാനാർത്ഥി ഒരു പക്ഷേ ഓപ്പോസിറ്റ് കളിക്കാൻ അറിയാവുന്ന ബിന്ദു കൃഷ്ണൻ ഞാൻ കുറ്റം പറയുന്നതല്ല രാഷ്ട്രീയപരമായി കരുക്കൽ നീക്കാൻ അറിയാവുന്ന കരുത്തായ മറ്റൊരു സ്ഥാനാർത്ഥി അതുകൊണ്ട് നേരത്തെ പി സി കൃഷ്ണന്റെ പേരെ പ്രശ്നമായിരുന്നു ബിന്ദു കൃഷ്ണ സ്വാഭാവികമായിട്ട് ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു വർഷം വർഷങ്ങളോടെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു ആ സമയത്ത് ബിന്ദു കൃഷ്ണ എടുത്ത പല നിലപാടുകളും പല ഗ്രൂപ്പുകാർക്കും ഇവർ തോൽപ്പിക്കണം എന്നൊരു സ്ഥിതിയിലേക്ക് വന്നിരുന്നു ഈ കൊല്ലത്തെ പല സീറ്റുകളും തോക്കുന്ന അങ്ങനെയാണ് നമുക്കറിയാം ഓരോ നേതാക്കന്മാർക്ക് ഓരോ സീറ്റുകൾ തോപ്പിക്കണമെന്ന ആഗ്രഹത്തിൽ അവർക്ക് വർക്ക് ചെയ്യുകയാണ് ഓക്കെ അങ്ങനെ മുകേഷ് രണ്ടാം തവണയും അവിടെ എം എൽ എ ആയിട്ട് വരുവാണ് അപ്പോൾ ഒരു പക്ഷേ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷം ഈയാക്കങ്ങളാണ് ഒരു മന്ത്രിസ്ഥാനം കൊടുത്തിരുന്നത് കേട്ടതാണ് തുടക്കത്തിയൊക്കെ മന്ത്രിസ്ഥാനം കിട്ടുന്നത് ഇപ്പോൾ നാല് നാണം കെട്ടി നിൽക്കുന്ന ഈ ജനകീയ സർക്കാർ എന്ന് ഈ ജനകീയമല്ലാത്ത സർക്കാർ ഒന്നുകൂടി നാടി പടുവഴിയിൽ വീണുപോയ പോകുമായിരുന്നു മുകേഷിനെ എന്തിനാണ് ഇങ്ങനെ സംരക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിലുത്തരം എനിക്കറിയത് എന്തായാലും മുകേഷിൻ്റെ പല കഥകൾ മുകേഷ് കഥകൾ അൺസെൻസൈഡ് ഉണ്ട് ഈ കഥകൾ കേൾക്ക് കേട്ടിട്ടുള്ള കൊല്ലത്തുകാർക്കറിയാം പിണറായി വിജയൻ എന്തായാലും ആ ഇയാളെ കൊണ്ട് അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും ഇല്ല പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ചില അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ രീതി കൊണ്ടുള്ള ചില എതിർപ്പുകളൊക്കെ നമുക്കുണ്ടെങ്കിൽ പോലും അദ്ദേഹം ചിരിക്കില്ല അല്ലെങ്കിൽ ആളുകളോട് അങ്ങനെ ഫ്ലെക്സിബിളായിട്ട് പെരുമാറില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒഴിച്ച് നിർത്തിയാൽ വേറെ ആരോപണങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ പേരിൽ പറയല്ലോ ചന്ദ്രൻ്റെ അഴിമതി കഥകളും കാര്യങ്ങളൊക്കെ കിടപ്പാണ് അദ്ദേഹം സത്യാവസ്ഥ കോടതിയിലാണ് പുറത്തു വരട്ടെ അല്ലാതെ വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ചൊന്നും പിണറായി വിജയനെക്കുറിച്ച് ആർക്കും എതിർപ്പുണ്ടാകില്ല ഈ മുകേഷിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുകേഷിനെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം സി പി എം എടുത്തിരിക്കുന്ന പുതിയ നിലപാട് എന്താണെന്ന് വെച്ചാൽ മുകേഷ് എം എൽ എ സ്ഥാനം ഒഴിയേണ്ടതില്ല അതിൽ പറയുന്ന കാരണമാണ് വിചിത്രമായി നമുക്ക് തോന്നുന്നത് കോവളം എം എൽ എ ആയിരിക്കുന്ന വിൻസെൻറ്റും നമ്മുടെ പെരുമ്പാവൂർ എം എൽ എ ആയിരിക്കുന്ന എൽദോസ് കുന്നപ്പള്ളിയും രണ്ടുപേരും യു ഡി എഫിൻ്റെ എൽ എമാരാണ് ഗോൾ കസിന്റെ കൈപ്പത്തി ജനാധികരിച്ച് വന്നവരാണ് ഇവർക്കെതിരെ ലൈംഗികാരോപണ കുറ്റമുണ്ടാവുകയും അത് കോടതിയിൽ നിലനിൽക്കുകയും ചെയ്തിട്ടും ഇവർ എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല എന്നാണ് സി പി എം പറയുന്നത് അതുകൊണ്ട് മുകേഷും രാജിവെക്കേണ്ടതില്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം എന്തിനാണ് രഞ്ജിത്ത് രാജിവെച്ചത് ആ രാജിക്ക് എന്തിനാണ് സി പി എം സമ്മതിച്ചത് രഞ്ജിത്തിൻ്റെ ഈ ആരോപണമാണല്ലോ തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ അവിടെ ആരോപണം കിടക്കുകയാണ് കേസെടുത്തിരിക്കുകയാണ് അപ്പോൾ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന രണ്ട് എം എൽ എ മാർ ഈ ഒരു ആരോപണം വരുമ്പോൾ അതും സ്ത്രീകൾ നേരിട്ട് നടത്തുന്ന ആരോപണം ാണ് രാജിവെക്കേണ്ടതുണ്ട് ധാർമ്മികമായി രാജിവെക്കണമെന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നാൽ പോലും അവർ പ്രതിപക്ഷത്തിരിക്കുന്നത് ഇത് അങ്ങനെയല്ല ഭരണപക്ഷത്തിരിക്കുകയാണ് ആ ഭരിക്കുന്ന സർക്കാർ ഒരു കമ്മിറ്റി വെക്കുന്നു സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് നേരിടുന്ന അതിക്രമത്തിനെതിരെ അന്വേഷിക്കാൻ ആ അന്വേഷണ റിപ്പോർട്ടിൽ പേര് വന്നില്ലെങ്കിൽ പോലും അതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വരുന്ന ആരോപണങ്ങളാണിത് അപ്പോൾ അതിനകത്ത് ആ സി പി എമ്മിന്റെ എം എൽ എ ആ ഭരണപക്ഷിയിൽ തുടരുമ്പോൾ അയാൾക്ക് നടപടിക്രമങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ലേ ഇടപെടാൻ കഴിയില്ലേ ഈ പറയ ഇവിടുത്തെ സാക്ഷികളെ സ്വാധീനിക്കാൻ കഴിയില്ലേ അധികാര ദുർവിനിയോഗം നടത്താൻ കഴിയില്ലേ ഇവിടെ സി പി ഐയുടെ നിലപാട് നോക്കൂ സി പി ഐ പോലും ഒരു പക്ഷേ എഫ് ഐ ആർ ഇട്ടാൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു എന്ത് തീരുമാനമെടുക്കണം സി പി ഐ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല പഴയ സി പി ഐ ഇല്ലായിരുന്നു ഇപ്പോഴത്തെ സി പി ഐ ആരും എനിക്കറിയില്ല സി പി ഐ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നിലപാടൊക്കെയുള്ള ഈ മുന്നണി സംവിധാനത്തിൽ അത്യാവശ്യം നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സംഘടന തന്നെയാണ് പലപ്പോഴും ഇത് കൊണ്ടുവന്ന് പിണരാജൻ്റെ കെട്ടി കൊടുക്കാറുണ്ടെങ്കിലും അവർ പോലും സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല പക്ഷേ സി പി എം മുകേഷിനെ ചേർത്ത് പിടിക്കും ചരിത്രം അങ്ങനെയാണല്ലോ അവരെ ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം ഇനി അവൻ എത്ര നെറുകെട്ടവരാണെന്ന് തെളിയിച്ചാലും അവർക്കൊപ്പം നിന്നവരെ അവർ സംരക്ഷിക്കും അതൊരു വലിയ ഘടകല്ലേ സി പി എം എപ്പോഴും അണികളെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് നമുക്ക് ഉറപ്പായിട്ടും അതന്നെ അണികളെന്ന് ഞാൻ പറയുന്നത് കൂടെ നിൽക്കുന്നവരെ ഇപ്പൊ ശശി എന്ന് പറയുന്ന പാലക്കാട്ടെ മുൻ എം എൽ എ കൂടിയായ അദ്ദേഹത്തിനെതിരെ നിലപാട് തീരെ പറ്റാത്ത പിണറായി വിജയൻ കൈവഴിഞ്ഞത് അതുവരെ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്ത് അപ്പൊ എല്ലായ്പ്പോഴും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് സി പി എം ഇവിടെ സംഭവിച്ചെന്താ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് പ്രധാനമെന്ന് പിണറായി വിജയൻ ചിന്തി

ഗോവൂർ കുഞ്ഞുൻ നിങ്ങളുടെ തൊട്ട ഐലക്കെ നിയോജ മണ്ഡലം കാരണ ഇട അയാൾ നിന്ന് ആർ എസ് പി മുന്നണി വിട്ട് യു ഡി എഫിൽ പോയപ്പോൾ ഞാൻ ഒന്ന് ഒന്ന് പോയി നോക്കിയിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ടിത് പറ്റത്തില്ല ഞാൻ ഇടതുപക്ഷത്ത് നിന്നോളാന്ന് പറഞ്ഞ് സ്വന്തമായിട്ടൊരു ആർ എസ് പി ലെനിസ്റ്റ് ഉണ്ടായി അവിടെ ഇരിക്കുന്ന ആളാ സംവരണ മണ്ഡല എട സാധാരണക്കാരനെ ചേർത്ത് പിടിക്കുന്ന സി പി എം അടിസ്ഥാന വർഗത്തിൽ ചേർത്ത് പിടിക്കുന്ന സി പി എം എന്തേ ഗോവൂർ കുഞ്ഞുവിനെ കാണാതെ പോകുന്നു അയാളുടെ ആർ എസ് പിന്നെ മുന്നണിയിൽ എടുത്തിട്ടില്ല അയാൾക്ക് ഒരു ഒരു വർഷമെങ്കിൽ ഒരു വർഷം അഹമ്മദ് ദേവർഗോവിലെ മന്ത്രിയാക്കാമെങ്കിൽ ഈ പറയപ്പെടുന്നത് കെ ബി രമേഷ് കുമാറിനെ മന്ത്രിയാക്കാമെങ്കിൽ ഇടതുപക്ഷത്തെ സി പി എം ഉണ്ടാക്കിയമാരിലൊരാളായ വി എസ് അച്യുതാനന്ദനെ എന്ന് വിളിച്ചവനെ പിടിച്ച് മന്ത്രിസ്ഥാനത്തിലെത്താമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കോവൂർ കുഞ്ഞുമോനെ പോലും ഒരു സാധാരണക്കാരനായ ഒരു എം എൽ എ കാണാതെ പോകുന്നത് അത് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ പിണറായി വിജയൻ തീരുമാനിക്കുന്നതിന് അപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നുമില്ല പിണറായി വിജയനും അദ്ദേഹത്തിന്റെ അനുചര വൃന്ദവും തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്യൂ എം മുകേഷിനെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാക്കുക ഇപ്രാവശ്യം ഇപ്രാവശ്യം മുകേഷിനെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പോസ്റ്റാ നിങ്ങൾ പിടിച്ച് സാംസ്കാരിക വകുപ്പിന് ചുമതല കൊടുക്കുക സിനിമാ വകുപ്പും കൂടി എടുത്ത് എം മുകേഷിനെ കൊടുക്കുക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കാര്യങ്ങൾ തീരുമാനിക്കട്ടെന്ന് ആരോപണ വിധേയനായ ഒരാൾ തന്നെ അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്യട്ടെ എന്തിനാണ് ഇത് പണിയറിയാതെ സജിചരി എന്നെ പിടിച്ചിരുത്തിയേക്കുന്നത് സജിചരി സിനിമയെ കുറിച്ച് എന്ത് പോലും ബന്ധമുള്ളത് അയാളെ കൊണ്ട് മാറ്റി എം മുകേഷൻ ഇതെല്ലാം അറിയാം അദ്ദേഹം ആ മറ്റേ പതിനഞ്ചംഗ കമ്മിറ്റികളുണ്ടായിരുന്നാൽ കേട്ടോ പവർ വരട്ടം കൊണ്ട് ആ കമ്മറ്റിക്ക് അതാണ് വേണ്ടത് അല്ലാതെ ആർജിമത്തോളം പറുകേഷ് മാർമിക്കൂ പിണറായി വിജയന്റെ ഇമേജ് അവിടെ ചെന്ന് നീക്കും വയ്യ ലക്ഷം വരട്ടെന്നേ കൊല്ലത്ത് വേറെ പിണറായി വിജയൻ ഒരു ഇമേജ് ഇനി വേണ്ട കാരണം അദ്ദേഹത്തിന് ഇനി മുഖ്യമന്ത്രിയാവണ്ട അദ്ദേഹത്തിന് ഇനി ചില ലക്ഷ്യമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ പിണറായി വിജയൻ ചില വിട്ടുവീഴ്ച നിലപാട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും എഴുതി വെച്ചോ പിണറായി വിജയൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി

ഒരു പെൺകുട്ടിയാ അവിടെ ചെന്ന് ഈ കുട്ടി വളരെ ഈ കുട്ടിയാണെങ്കിൽ സി പി എമ്മിന്റെ അനുഭവിയ സി പി എം അതായത് സി പി എം ചാല കയരളിയിലൂടെ പടിപിടിച്ച് വന്ന കുട്ടിയാ ഈ കുട്ടി വലിയ ആവേശത്തോടെ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോവാ അവിടെ ചെന്ന് ആദ്യം ചോദിച്ച ചോദ്യം എൻ കെ പ്രേമേന്ദ്രനെ പോലെ ഒരു വൻവരത്തെ നേരിടുമ്പോൾ മുകേഷന് മുകേഷന് മുകേഷ് ഏട്ടാന്നാണ് വിളിക്കുന്നത് മുകേഷ് ഏട്ടന് ഭയമില്ലേന്ന് ചോദിക്കുന്ന കാര്യം എൻ കെ പ്രേമേന്ദ്രൻ ലോക്സഭയിൽ ഇരുന്ന് എം പി ആയിട്ട് ഇരുന്ന് പേരെടുത്ത ആളാ മുകേഷ് ആദ്യം മത്സരിക്കുക ഇയാളുടെ രൂപം മാറി ഭാവം മാറി ലൈവ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ആ പെൺകുട്ടിയും ക്യാമറമാനെ ഇറങ്ങിയത് ഡിലീറ്റ് ചെയ്ത ആ സാധനം ഞാൻ വീണ്ടും കുത്തിപ്പൊക്കിയെടുത്ത് ഇവയാൾ തോറ്റേ നന്ന് ഞാൻ റിസ്റ്റോർ ചെയ്തിട്ടുണ്ട് മറ്റൊരു ചാനലിൽ ഞാൻ ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനല്ല ഇതാണ് ഇയാളുടെ ആറ്റിറ്റ്യൂഡ് സ്ത്രീകളോടുള്ള ആറ്റിറ്റ്യൂഡിനെ പറ്റി ഞാൻ പറയുന്നത് അയാൾ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അത് മോശമായിട്ട് തോന്നില്ല സി പി എമ്മും സംരക്ഷിക്കണം കെ വി ഗണേഷ് കുമാറിനെയും സംരക്ഷിക്കണം എം മുകേഷിനെയും സംരക്ഷിക്കണം ശശിയെ സംരക്ഷിക്കണം എന്നിട്ട് പാവപ്പെട്ട ഈ ഗോവൂർ കുഞ്ഞുമോനെ പോലെ പ്രസ്ഥാനത്തെ സ്നേഹിച്ച് കൂടെ നടക്കുന്ന കുറേ ഒന്നു ഈമാരെയൊക്കെ തഴയണം കാര്യം എന്താ ഇവരൊക്കെ എന്തായാലും ജാതി പറഞ്ഞുകൊണ്ടു അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പറഞ്ഞു പോയാൽ അങ്ങ് പറഞ്ഞു പോകും അറിയാണ്ട് എന്തിനാണെന്ന് ഞാൻ പിണറായി വിജയൻ എന്നല്ല ഇടതുപക്ഷ സർക്കാരിന്റെ മോശം സംരക്ഷിക്കാൻ മുകേഷിനോട് സ്നേഹത്തെ കുറിച്ച് പിണക്കിയൊന്നും വേണ്ട മുകേഷേ രാജിവെക്ക് മാറി നിൽക്കേ ബഹിയാശം വരട്ടെ നെയ്യ് കൊല്ലത്ത് സി പി എമ്മിന് സ്ഥാനാർത്ഥിയെ ജയിക്കും അതിനി രമേശിനെതിരെ കൊണ്ടുവന്നോ അല്ലെങ്കിൽ വി ഡി സതീശനെ കൊണ്ടുവന്നോ കെ സുധാകരനെ കൊണ്ടുവന്നോ അതുപോലെ നേതാക്കന്മാരൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ വേണ്ട ഷാബി പറമ്പിൽ അവർ ഇവിടെ കൊണ്ടുവന്നു മത്സരിപ്പിച്ചാലും എത്ര മോശം നേതാക്കളെ കൊണ്ട് നിർത്തിയെന്ന് പറഞ്ഞാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുകേഷിനെ അവിടെ രാജിവെപ്പിക്കുക അവരുടെ പ്രതിച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ കോട്ടമായിരിക്കും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എം തകർന്ന അടിഞ്ഞു ജനങ്ങളുടെ മുന്നിൽ ഒരുമാതിരി മോശം അവസാനിക്കുക അപ്പോൾ അതുകൊണ്ട് മുകേഷനെ രാജിവെപ്പിക്കുന്ന ഒരു കാരണവശാലും തയ്യാറായില്ല പിന്നുള്ളത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ഇത് പൂർണ്ണമായും പിടിച്ചുലയ്ക്കുമെന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയനോ അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന ടീമുകളോ തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ മുകേഷിന് ഈ സ്ഥാനം നഷ്ടമാവുകയുള്ളൂ അതുവരെ എന്നെ രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാൻ എന്നെ സാംസ്കാരികപരമായി ഇല്ലാതാക്കാൻ എന്നൊക്കെ പറഞ്ഞ് മുകേഷ് കൈകാലത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ സി പി എം നിലപാട് സ്വീകരിക്കും അതുതന്നെയാണ് ഇനിയും സംഭവിക്കാൻ പോകുക മുകേഷ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാകട്ടെ ഞങ്ങൾ കാത്തിരിക്കുന്നു രക്തസാക്ഷികൾ